ഇന്ന് നമുക്കൊപ്പം യാക്കോബായ സഭ നിരണം ഭദ്രാസന അധിപൻ ഡോക്ടർ ഗീവർഗീസ് കൂർലോസ്. നമസ്കാരം. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. പലരും പറയാൻ മടിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. എന്താണ് അങ്ങനെ ഒരു നിലപാട്? അങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് തന്നതിന് ലല്ലുവിനോട് നന്ദി പറയുന്നു. പക്ഷേ മുഴുവനൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യം ഞാനിപ്പോഴും കാട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു എന്നെക്കുറിച്ചുള്ള നിരീക്ഷണം. എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട്. ഒരു സഭയുടെ പുരോഹിതൻ എന്ന നിലയിൽ, ആ സഭയുടെ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും പറയേണ്ട പോലെ പറയാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സമകാലീന യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ചിന്തകളിലും നിലപാടിലും ഒരു ചുമപ്പുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. എനിക്കും ബലവട്ടം തോന്നിയിട്ടുണ്ട്. അങ്ങനൊരു ചുമപ്പുണ്ടോ? അങ്ങനെ ഒരു ചുവപ്പിൻ്റെ അംശമുണ്ട്. മുഴുവൻ ചുവപ്പാണെന്ന് ഞാൻ പറയത്തില്ല. ഒരു ചുവപ്പ് രാഷ്ട്രീയം എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ വർഷങ്ങളായി. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടെ എനിക്ക് അഭിനിവേശമുണ്ടായിരുന്നു. അത് കുറേ കാലം മുന്നോട്ട് പോയി. അങ്ങനെയാണ് വിമോചന ദൈവശാസ്ത്രത്തിലേക്കൊക്കെ ആകർഷിക്കപ്പെടുന്നതും. നിങ്ങൾക്കറിയാവുന്ന പോലെ 70s ലാറ്റിൻ അമേരിക്കയിൽ വിമോചന ദൈവശാസ്ത്രം ഉണ്ടായപ്പോൾ മാർക്സിസം അതിൻ്റെ ഒരു ഉപാധിയായി സമൂഹത്തെ വിശകലനം ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കപ്പെട്ടു. അതിലൊക്കെ ആദ്യകാലത്ത് ആകൃഷ്ടനായി. ലിബറേഷൻ തിയോളജിയുടെ ഒരു സ്വാധീനം വളരെ ശക്തമായിരുന്നു എന്നിൽ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ മനസ്സിൽ കടന്നുകൂടി ഇടതുപക്ഷ രാഷ്ട്രീയം ദൈവശാസ്ത്ര രംഗത്തേക്കും കടന്നു വന്നു. വിമോചന ദൈവശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ യേശു ക്രിസ്തു എന്ന വിമോചകനെ, അടിമത്വത്തെ പ്രതിരോധിക്കുന്ന, അടിമത്വത്തിനെതിരെ മർദ്ദിതരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവം ആണ് യേശു ക്രിസ്തു എന്നുള്ള ആ വിമോചന സങ്കല്പം മാർക്സിസവുമായിട്ട് അതിന് സാധർമ്മ്യങ്ങളുണ്ട്. അങ്ങനെ ആ സ്വാധീനത്തിലായി. പക്ഷെ മുന്നോട്ട് അല്പം കൂടെ പോയപ്പോൾ ചുമപ്പിൻ്റെ അംശത്തിന് ഒരല്പം ശോഷണം വന്നിട്ടുണ്ട്. ഇന്ന് ശക്തി പ്രാപിച്ചു വരുന്ന ദളിത്, ആദിവാസി, കീഴാള രാഷ്ട്രീയം അത് ദൈവശാസ്ത്ര മേഖലയിലും ഇന്നൊരു വലിയ സ്വാധീനം ചെലുത്തുന്നു. ദളിത് തിയോളജി, ആദിവാസി തിയോളജി, ട്രൈബൽ തിയോളജി ഇതൊക്കെ ശക്തമാകുന്നൊരു കാലത്ത് ചുവപ്പ് മാത്രം പോരാ, കറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കൂടെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, ചുവപ്പും കറുപ്പും കൂടെ കൂടുന്ന ഒരു പുതിയ ഹരിത രാഷ്ട്രീയം. ഈ ചുവപ്പും കറുപ്പൂടെ കൂടിയാൽ ഒരു പച്ച ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രകൃതിയുടെ ഒരു ആത്മീയതയും രാഷ്ട്രീയവുമാണ്. ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന വികസന നയങ്ങളൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ കറുപ്പിനെ കൂടെ നിർത്തുന്നതിൽ, കറുപ്പിനെ സംരക്ഷിക്കുന്നതിൽ പറഞ്ഞ ചുവപ്പിനെവിടെയോ വീഴ്ച വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചുവപ്പിവിടെ സജീവമായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ കേരളത്തിൽ വേരുറപ്പിക്കുന്നതും ശക്തി പ്രാപിക്കുന്നതും കേരളത്തിലെ ജാതീയതയ്ക്കെതിരെ, ജാതിയുടെ പേരിലുള്ള അസമത്വങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതികരണങ്ങളിൽ കൂടെയും സമരങ്ങളിൽ കൂടെയുമാണ്. ഗുരുദേവനൊക്കെ ഉഴുതുമറിച്ച മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് പിന്നീട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ദളിതര് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ ബേസായിട്ട് വന്നത്. ഞാൻ പലപ്പോഴും എഴുത്തുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അംബേദ്കറിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കൂടുതലും ഇന്നൊരു മധ്യവർഗ പാർട്ടിയായിട്ട് CPM ഇന്ന് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. തിരുമേനി നേരത്തെ പറഞ്ഞു, ഈ അനുവദിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ള ചട്ടക്കൂടിനകത്ത് നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ നിയന്ത്രണം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം പോലും പ്രയോജനപ്പെടുത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പല ഇഷ്യൂ വരുമ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോഴും നിലപാടുകൾ പറയേണ്ട സമയത്ത് പറയാതെ മാറി നിൽക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിലപാടുകൾ വ്യക്തമാക്കാതെ മാറി നിൽക്കുന്നവർക്ക് അതിൻ്റെതായ നേട്ടങ്ങളുണ്ടാവാം. നേട്ടങ്ങളുണ്ടാവാം. ഒന്ന്, അച്ചടക്കത്തിൻ്റെ ഭീഷണി ഉണ്ടാവില്ല. ഞാൻ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു ഘട്ടത്തിൽ അച്ചടക്കത്തിൻ്റെ ഭീഷണിയിൽ സഭയ്ക്ക് പുറത്തു പോകുമോ എന്ന് വരെ സംശയിച്ചൊരു ഘട്ടം വന്നായിരുന്നു. CPMൻ്റെ ഒരു ചരിത്ര പ്രദർശനത്തിലെ യേശു ക്രിസ്തുവിൻ്റെ ഒരു പടം വെച്ചതിനെ കുറിച്ചുള്ള വിവാദത്തിൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അന്നും ഇന്നും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. സത്യമെന്ന് തോന്നുന്നു, നീതിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാവുന്ന ഭാഷയിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. പറയാതിരിക്കുന്നവരെന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഭയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, മറിച്ച് പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അവർക്കുണ്ടാക്കാവുന്ന അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഒരാശങ്കയാവാം. ഞാൻ ചോദിക്കാൻ കാരണം, ഏറ്റവും അവസാനം ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സഭ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടൊരു ഒരു അവസരമുണ്ടായി. കൃത്യമായ നിലപാടായിരുന്നു തിരുവിനകത്തെടുത്ത്, പലയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ആരാധനയ്ക്കും വിശ്വാസത്തിനും അപ്പുറത്തേക്ക് സഭകളെ പണം വിഴുങ്ങി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? ഇതൊരു പുതിയ പ്രവണതയല്ല. എനിക്ക് തോന്നുന്നത് യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ ഉണ്ടാക്കിയ ഒരു ജനക്കൂട്ടം, ഒരു സമൂഹം, അതൊരു മുന്നേറ്റമായിരുന്നു, ഒരു മൂവ്മെൻ്റായിരുന്നു. കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി മാമോദീസ ഏറ്റ് ക്രിസ്ത്യാനി ആകുന്നത് വരെ, അദ്ദേഹം ക്രിസ്ത്യാനി ആയതിന് ശേഷം ക്രിസ്ത്യാനിറ്റി ഒരു എംപയറായിട്ട് മാറി, ഒരു സാമ്രാജ്യമായിട്ട് മാറി. അതിന് ഏറ്റക്കുറിച്ചിലുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ആ സാമ്രാജ്യത്വ സ്വഭാവം പൂർണ്ണമായിട്ടും ക്രിസ്തു മതം വിട്ടിട്ടില്ല. അതിൻ്റെ രൂപഭാവങ്ങൾ പലയിടത്തും നമ്മൾ ഇന്നും കാണുന്നുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സാമ്രാജ്യത്വ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ സഭ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി ആയതു മുതൽ ആർജിച്ച ആ ഒരു സ്വഭാവം ഇതുവരെ വിട്ടുകളഞ്ഞിട്ടില്ല. വിട്ടുകളയാത്തടത്തോളം കാലം യേശു ക്രിസ്തു പുറത്തു നിൽക്കത്തേ ഉള്ളൂ. കാരണം യേശു ക്രിസ്തു സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ, അദ്ദേഹത്തിൻ്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിനെതിരെയുള്ള ഭയങ്കരമായ ധീരമായ ഒരു വിപ്ലവമാണ് സൃഷ്ടിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് സഭയെങ്കിൽ ആ വിപ്ലവ സ്വഭാവം, ആ ഒരു വലിയ വിമോചന മൂല്യം സഭകൾക്ക് ഇന്ന് ഒരു വലിയ പരിധി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ഥാപിത താല്പര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതും. ലല്ലൂന് അറിയാവുന്ന പോലെ ക്രൈസ്തവ സഭകൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ്, മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിൽ നിന്ന് മാത്രം അകന്നുപോയോ, അതുപോലെ തന്നെ ക്രിസ്തുമതം ക്രിസ്തുവിൽ നിന്ന് ഒത്തിരി അകന്നു പോയിരിക്കുകയാണ്. ക്രിസ്തുമതമാണ് കേരളത്തിൽ ഉൾപ്പെടെ പലപ്പോഴും പാവപ്പെട്ടവർക്ക് വേണ്ടി സ്കൂളുകളും ആശുപത്രികളും ഒക്കെ തുടങ്ങിയത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളും ആശുപത്രിയും തുടങ്ങിയ സഭയിൽ ഇന്നിപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലോ എത്ര പൈസ ചെലവഴിക്കണം എന്നതിനെ പറ്റി സഭാ വിശ്വാസികൾ തന്നെ പലരും പരസ്യമായിട്ട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്, ആശുപത്രികളിലെ ബില്ലിങ്ങിനെ കുറിച്ച്. അതുകൊണ്ടാണ് ചോദിച്ചത്, നേരത്തെ നമ്മൾ ഈ വിശ്വാസവും അല്ലെങ്കിൽ ആരാധനയും ഒക്കെ കടന്ന് മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സഭകൾ. അങ്ങനെ സംശയിക്കുവാൻ ന്യായമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രതികരണങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെ നടത്തേണ്ടി വരുന്നത്. പണത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമായിട്ട് ഇന്ന് ക്രൈസ്തവ സഭകളെ സ്വാധീനിച്ചിട്ടുണ്ട്. പണം മാത്രമല്ല, ഭൂമി ഈ ഒരു വ്യവസായ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ എനിക്കത് പറയാൻ മടിയൊന്നുമില്ല, കേരളത്തിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂ ഉടമ ആരാണെന്ന് ചോദിച്ചാൽ സഭയാണെന്ന് പറയേണ്ടി വരും. എല്ലാ സഭകളെയും ചേർത്താണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ചെങ്ങറ സമരത്തിൽ പങ്കെടുത്തപ്പോൾ പലപ്പോഴും എനിക്ക് വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനെന്തുകൊണ്ടാണ് പോയതെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുണ്ട്, എൻ്റെ രാഷ്ട്രീയ ചിന്തകൾ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് യേശു ക്രിസ്തു ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉണ്ടാകും, അവിടെ പോകുമായിരുന്നു എന്നുള്ള ചിന്തയാണ് എന്നെ അങ്ങോട്ട് നയിച്ചത്. ഞങ്ങളുടെ വേദശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ഒരു കൂടാരമടിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. കൂടാരത്തിൽ കഴിയുന്നവർ ആണ് ചെങ്ങറയിലെ അന്ന് ആയിരത്തിലധികം കുടുംബങ്ങൾ ഓരോ കൂടാരമടിച്ച് താമസിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഓരോ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ കണ്ടത്. ഈ പാവപ്പെട്ടവരുടെയും മർദ്ദിതരുടെയും പക്ഷത്ത് നിൽക്കേണ്ട സഭ ഇന്ന് ഞാൻ പൊതുവായിട്ട് പറയുകയാണ്, ധനാഢ്യരുടെയും സ്ഥാപിത താല്പര്യക്കാരുടെയും ഒപ്പം നിൽക്കുന്നു എന്ന് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അതിലൊത്തിരി കാര്യമുണ്ടെന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെങ്ങറ സമരത്തിൻ്റെ കാലത്ത് ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ഓപ്പൺ ലെറ്റർ, അത് മനോരമ പ്രസിദ്ധീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഇടതുപക്ഷത്തിൻ്റെ അന്നത്തെ നയത്തെ ഞാൻ എതിർത്തു. എന്നിട്ട് അവസാനം ഞാൻ എഴുതി, ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ കൈവച്ചുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ ഭൂമി ഉൾപ്പെടെയുള്ള സമ്പത്ത് തിരികെ പിടിക്കുവാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവണം, ഞാനതിനെ അനുകൂലിക്കുമെന്നോടെ ഞാൻ എഴുതി. ഏത് രാഷ്ട്രീയമാണ് ഈ സഭകളെ പേടിക്കാത്തതെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഒരു ഒരു വലിയ ജനക്കൂട്ടമാണ്, ഒരു ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായും അല്ലെങ്കിൽ ആളുകൾ മുഴുവൻ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു വലിയ ജനക്കൂട്ടം, ഒരു വലിയ സമൂഹം. സർക്കാരുകൾ പേടിക്കുന്നില്ലേ? സർക്കാരുകൾ പേടിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. പേടിക്കരുത്. ഇന്ത്യ പോലെയുള്ള ഒരു മതേതര സമൂഹത്തിൽ സഭകളും മതങ്ങളും രാഷ്ട്രീയത്തിൽ
സ്ഥാപിത താല്പര്യം പുലർത്തുന്നതിനെ ചെറുക്കുവാനായിട്ട് ഗവൺമെൻറ്റുകൾക്ക് സർക്കാരുകൾ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഒരു വലിയ പരാജയം, ഭരണഘടനയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്കും ഉണ്ടാകുന്ന വലിയ പരാജയം തന്നെയാണ്. ഈ മൂന്നാറിനെക്കുറിച്ചും മിഥുരയിലെക്കുറിച്ചും രണ്ട് കുരിശുകളാണ്, രണ്ടും സ്ഥാപിക്കപ്പെട്ട പശ്ചാത്തലം അറിയാം, തകർക്കപ്പെട്ട പശ്ചാത്തലം അറിയാം. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതാണ് തിരുവേലിയിൽ? എന്തിനാണ് സർക്കാരിൻ്റെ അധീനതയിലിരിക്കുന്ന ഭൂമിയിൽ തന്നെ ഇത്തരം വിശ്വാസങ്ങൾ സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ ഈ വിഷയത്തിലും തുറന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ കുരിശ്, യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മാനം സഭകളിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത ഇടയ്ക്ക് ഒരു പെരുന്നാളിൻ്റെ ഒരു പള്ളിയിൽ പോയപ്പോഴും പ്രസംഗിച്ചപ്പോഴും അവിടെ നൂറുകണക്കിന് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കുരിശുകൾ വെച്ചിരിക്കുകയാണ് പ്രദക്ഷിണത്തിന് റാസയുടെ ഭാഗമായിട്ട്. യേശു ക്രിസ്തുവിൻ്റെ തടിക്കുരിശുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പം അതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇപ്പോൾ കുരിശെന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടു പോയ യേശു ക്രിസ്തുവിൻ്റെ കുരിശിന് അർത്ഥം നഷ്ടപ്പെട്ടു പോയൊരു ബിംബമായിട്ട് സഭകളിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുരിശിനെ ഒരു ചൂഷണത്തിൻ്റെ, കയ്യേറ്റത്തിൻ്റെ ഉപാധിയായിട്ട് ഇന്ന് ക്രിസ്തു മതം സഭകളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സഭകളിൽ മാത്രമല്ല അല്ലേ, എല്ലാ മതങ്ങളിലും ഈ ഒരു വല്ലാത്ത പ്രവണതയുണ്ടെന്നാണ് തോന്നുന്നത്. ഈ കാര്യത്തിൽ ഒരു മത്സരം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മതങ്ങൾ തമ്മിൽ കൂടുതൽ ചൂഷണം ചെയ്യാൻ ആർക്ക് സാധിക്കുമെന്നുള്ളൊരു മത്സരത്തിലാണ് ഇന്ന് എല്ലാ മതങ്ങളും ഏർപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറ്. ഈ പള്ളികളിലെ റാസ റോഡുകളിലേക്ക് ഇറങ്ങുന്നത് എന്തിനാണ് എന്ന് അങ്ങ് ചോദിച്ചു. പള്ളി അങ്കണത്തിൽ തന്നെ ഒതുക്കി നിർത്തിക്കൂടെ എന്നാണ്. അതിൻ്റെ മുകളിൽ വളരെ സജീവമായ ചർച്ച ഫേസ്ബുക്കിലൊക്കെ നടന്നാണ്. എന്താണ് അങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണം? അങ്ങനെ ഒരു ചിന്തയ്ക്കുള്ള ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ, ഞാൻ അന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്ന അന്ന് ഞാൻ വൈകുന്നേരം, ഞാൻ താമസിക്കുന്ന ഇങ്ങോട്ട് കാറിൽ വരുന്ന സമയത്താണ് ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയുടെ റാസ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്, ഒരു മദ്യപിച്ചിട്ടാണെന്ന് തോന്നിയ ചെറുപ്പക്കാർ ബൈക്ക് ഓടിച്ച് വന്നിട്ട് ഈ റാസയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയാണ്. രണ്ട് എട്ടോ ഒൻപതോ വരെ പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്തയ്ക്ക് പെട്ടെന്നൊരു പ്രൊവോക്കേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് അപകടമുണ്ടായി എന്നുള്ളത് ഒരു അംശം മാത്രമാണ്. പക്ഷേ ഇത് സമൂഹത്തിനുണ്ടാക്കുന്ന വലിയ ഭവിഷ്യത്തുകൾ, അപകടം മാത്രമല്ല ആർഭാടത്തിൻ്റെ പേരിലുള്ള അനാവശ്യ ചെലവുകൾ, ഇപ്പം എത്രയോ ലക്ഷങ്ങളാണ് ഇതിൻ്റെ പേരിൽ പള്ളിക്കാർ പൊടി പൊടിക്കുന്നതെന്ന് ആലോചിച്ചാൽ ഒരു ക്രിമിനൽ വേസ്റ്റ് എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഭാഷയിൽ ഇതൊരു പാപമാണെന്ന് ഞാൻ പറയും, ഒരു ക്രൈമാണിത്. പാവപ്പെട്ടവർ വീടില്ലാതെയും പട്ടിണിക്കാരൊക്കെ കിടക്കുന്ന സമയത്താണ് ലക്ഷങ്ങൾ പൊടി പൊടിച്ച് വെടി, എന്താ അതിന് പറയുന്ന ഫയർ വർക്സും ഇത്തരം പ്രദക്ഷിണങ്ങളും ആഘോഷങ്ങളും പഞ്ചാരി മേളവും പാണ്ടിമേളവും എല്ലാം ചേർത്തുള്ള ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ടത് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം. ഒരു ആർഭാടം ധൂർത്ത് പണത്തിൻ്റെ ഇങ്ങനെയുള്ള വ്യാപനമൊക്കെ ക്രിസ്തു എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്ത്യാനികൾ തന്നെ ഇപ്പം പള്ളികൾ പണിയുന്നു, എറണാകുളത്തൊരു പള്ളി മത്സരിച്ച് പള്ളികൾ പണിയുന്നു. അതെ, കോടികളുമായി ചെലവഴിച്ചാണ് പള്ളി പണിയുന്നത്. അതും ഒരു ഇതാണ്, അന്തസ് കാട്ടാനുള്ളൊരു മാർഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലത്ത് മത്സരം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ടും ഒരു സംസ്കാരമായിട്ടും മാറിയിട്ടുണ്ട്. അത് ആത്മീയതയും ബാധിച്ചിരിക്കുകയാണ്. പള്ളി പണിയുന്ന കാര്യത്തിലായാലും റാസ് നടക്കുന്ന കാര്യത്തിലായാലും ഒരു കോമ്പറ്റീഷനാണ്. ഈ പള്ളി ഇത്രയും 500,000 രൂപ മുടക്കി ഒരു പള്ളി ഒരു പ്രദക്ഷിണം നടത്തിയാൽ മറ്റേ പള്ളി ഒരു 10 ലക്ഷമെങ്കിലും മുടക്കിയില്ലെങ്കിൽ പോരാ എന്നൊരു ചിന്തയാണ്. 50 ലക്ഷത്തിൻ്റെ ഒരു പള്ളി ഇവിടെ പണിതാൽ 1 കോടിയുടെ അപ്പുറം പണിയണമെന്നുള്ളൊരു വാശിയാണ്. അതപ്പുറം അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് 5 കോടിയും 10 കോടിയും 50 കോടിയും ഒക്കെ ആകുകയാണ്. ഇത് ആരുടെ പണമാണ്, എവിടുന്ന് വരുന്നു എന്നുള്ളതൊന്നും ചിന്തിക്കാനായിട്ട് സഭകൾക്ക്, സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ അവർ യേശു ക്രിസ്തുവിൽ അകന്ന് ജീവിക്കുന്നുവെന്ന് മാത്രം ചിന്തിക്കുവാൻ എനിക്ക് കഴിയുകയുള്ളു. ഈ ലേലത്തിൽ, ലേലം സിനിമയിൽ സോമൻ ഒരു ബിഷപ്പിനോട് പറയുന്ന ഒരു ഡയലോഗ്, ഇപ്പോൾ സമീപകാലത്ത് പല സംഭവങ്ങളും നടക്കുമ്പോൾ ആളുകൾ ഈ ഡയലോഗ് എടുത്ത് വീണ്ടും പ്രയോഗിക്കുകയാണ്. നേരെ തിരുമേനി ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നു. തിരുമേനി
ഇപ്പോൾ അടുത്ത് നടന്ന പല സംഭവങ്ങളിലും ഇത്തരത്തിൽ രൂക്ഷമായ പ്രതികരണം സഭാവിശ്വാസികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് നേതൃത്വത്തിനെതിരെ. കാരണം അവരും ചോദിക്കുന്ന ഇത്ര വലിയ കാറുകൾ എന്തിനാണ്, പിതാക്കന്മാർക്ക് ഇത്രയും വലിയ കാറുകൾ എന്തിനാണ്, ഇത്രയും താമസിക്കാൻ ഇത്രയും വലിയ സൗകര്യങ്ങൾ എന്തിനാണ്. സഭയിൽ തന്നെയുള്ള വിശ്വാസികൾ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ഈ ഇഷ്ടപ്പെട്ട നമ്പർ സ്വന്തമാക്കാൻ വേണ്ടി ലേലം വിളിക്കുക, ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ നടക്കുന്നു എന്തിനാണ് എന്നാണ് വിശ്വാസികളും ചോദിക്കുന്നത്. അതൊരു മാറ്റമായിട്ട് തോന്നുന്നുണ്ടോ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതും വിമർശനങ്ങളും ഒരു പ്രതീക്ഷ പകരുന്ന മാറ്റമാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് സഭകൾക്കുള്ളിൽ നിന്ന് തന്നെ അൽമായരും ചില വൈദികരും ഒക്കെ ഉൾപ്പെടെ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്ന വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങളും പഠിപ്പിക്കലുകളും തമ്മിൽ ഒരു വലിയ വൈരുദ്ധ്യമാണ് ഇന്നത്തെ സഭാ നേതാക്കന്മാരുടെ ജീവിതശൈലിയും ആഡംബര ശൈലിയും ഒക്കെ കാണുമ്പോഴുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്നത്? ഇതിനു മുമ്പും പാപ്പമാരുണ്ടായിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്വരം, യേശു ക്രിസ്തുവിൻ്റെ ദർശനം നഷ്ടപ്പെട്ടു പോയത് ഇദ്ദേഹത്തിൽ കൂടി തിരിച്ചു പിടിക്കുവാനും ആ സ്വരം കേൾക്കുവാനും ആ ശൈലി ജനങ്ങളുടെ ഇടയിൽ വീണ്ടും കാണുവാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റം തന്നെയാണ്. എന്നെക്കുറിച്ച് പറയുന്നതിൽ ഔചിത്യക്കുറവുണ്ടെങ്കിലും ഞാൻ ആദ്യത്തെ ഒരു 5-6 വർഷം അംബാസഡർക്കാരാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ അത് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ചെറിയ സ്വിഫ്റ്റ് വണ്ടിയിലേക്ക് മാറി. പക്ഷേ പലരും വിചാരിക്കുന്നത് എനിക്ക് വട്ടാണെന്ന്, എനിക്കെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ പണം തരാൻ തയ്യാറാണ്, എന്തുകൊണ്ടൊരു നല്ല കാറ് സഞ്ചരിച്ചു ചൂടെ വലിയ കാറും സൗകര്യങ്ങളുള്ള കാറും. പക്ഷേ എൻ്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല എന്നുള്ള, പണം മാത്രമല്ലൊരു പ്രശ്നം, അതൊരു ഒരു സന്ദേശമാണ്. പഴയ കാലമല്ല, അതാണ് പ്രശ്നം. അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊരു ഒരു ബിഷപ്പ് ഒരു പുതിയ കാർ വാങ്ങി, ഒരു വലിയ ഒരു ലക്ഷറി കാറാണ്. അതിൻ്റെ അതിന് മുമ്പിൽ നിൽക്കുന്ന പടമൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ്, യേശു ക്രിസ്തുവിന് കഴുത, യേശു ക്രിസ്തുവിൻ്റെ ഇന്നത്തെ അനുയായിക്ക് ആ കാറിൻ്റെ പേരും, അതൊരു വലിയ വൈരുദ്ധ്യം തന്നെയാണ്. കഴുതപ്പുറത്ത് സഞ്ചരിച്ച കർത്താവ് ഇവിടെ നമുക്കൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റാത്തൊരു കാലമാണല്ലോ. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പുതിയ സങ്കേതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാലത്താണ്. ഈ കാലത്താണ് നമ്മൾ ഈ പഴയ രീതികൾ വെച്ച് അല്ലേ, അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ ഞങ്ങളുടെ കുടിയുടെ കീഴിൽ നിർത്താം, അല്ലെ എല്ലാവരുടെയും ഞങ്ങളുടെ കുടിയുടെ കീഴിൽ നിർത്താമെന്ന് ഈ നേതൃത്വം, അതിപ്പോൾ സഭാ നേതൃത്വമായാലും രാഷ്ട്രീയ നേതൃത്വമായാലും ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെ അബദ്ധമായൊരു സംഗതിയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരാണ്. അവരെ ആശയപരമായിട്ടോ അല്ലാതെയോ കീഴ്പ്പെടുത്തുവാനോ അവരുടെ മേലെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുവാനോ ഇക്കാലത്ത് സാധിക്കില്ല. ജനങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അത് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കുവാനായിട്ട് സഭാ നേതൃത്വങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഒക്കെ കഴിയുന്നില്ല എങ്കിൽ അതെല്ലാം ഈ കാലത്ത് വിലയില്ലാത്ത സാങ്കേതികമില്ലാത്ത സ്ഥാപനങ്ങളായിട്ട് മാത്രം ചുരുങ്ങിപ്പോകും. അരാഷ്ട്രീയവാദം ഒരു അലങ്കാരമായി ഒരു ഫാഷനായി മാറുകയാണ് എന്ന് തോന്നുന്നുണ്ട്. ഈ നേരത്തെ ഈ പറഞ്ഞ യുവതലമുറ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിശ്വാസമില്ലാത്ത, ഒരു സംവിധാനത്തോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ, അങ്ങനെ പല കോണുകളിൽ നിന്ന് വിമർശനം വരുന്നുണ്ട്. കൃത്യമായി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ചോദിക്കാൻ. ഈ രാഷ്ട്രീയവാദം എന്നുള്ളത് ആളുകൾക്കൊരു ഒരു ഫാഷനായി കൊണ്ടു നടക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് അമ്മട്ടില്ല. അങ്ങനെ ഒരു ട്രെൻഡ് വളർന്നു വരുന്നുണ്ട്. പക്ഷേ വലിയ അപകടമായിട്ട്, ഒരു വലിയ ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നതിലും നമ്മുടെ ഭാഷയിലും ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും എല്ലാം രാഷ്ട്രീയമുണ്ട്. പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന പോലെ എല്ലാ എന്ത് രാഷ്ട്രീയത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക. അതുകൊണ്ട് അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് ഏറ്റവും പിന്തിരിപ്പനായ ഒരാശയമാണ്, അത് ഏറ്റവും അപകടം പിടിച്ചതാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന തരംഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കുറവ്, എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലാക്യൂണ എന്ന് പറയുന്നത് ഈ അരാഷ്ട്രീയവൽക്കരണത്തിനെ അത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള. സോഷ്യൽ മീഡിയയ്ക്ക് നല്ല അംശങ്ങളുണ്ട്, പല ഇഷ്യൂസും പലരും മാറ്റി നിർത്തി അവഗണിച്ച പല ഇഷ്യൂസും സോഷ്യൽ മീഡിയ റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാമെന്നുള്ളൊരു ചിന്ത, അതൊരു വലിയ രാഷ്ട്രീയവാദം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മൂല്യശോഷണം സംഭവിച്ചു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനുള്ള പ്രതിവിധി രാഷ്ട്രീയവാദമല്ല, സിവിൽ സൊസൈറ്റി നല്ലതാണ്, അതിന് രാഷ്ട്രീയമുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെ പോകാം. സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ബഹുജന പ്രസ്ഥാനങ്ങളുണ്ടാകുന്നുണ്ട്, അതിന് രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ
ഈ കൈവിരലുകളിൽ വിപ്ലവം തീർക്കാമെന്നുള്ള ചിന്ത അത് അപകടം പിടിച്ച ഒരു ചിന്തയാണെന്ന്. ആരും നയിക്കാനോ നിയന്ത്രിക്കാനോ ഇല്ലാത്തൊരു ആൾക്കൂട്ടമാണ്, അതൊരു ആനാക്കിയിലേക്ക് പോകും. അതൊരു ഞാനതിനോട് അനുകൂലമല്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളെന്ന നിലയിലും അതിൻ്റെ ശക്തി അറിയാവുന്ന ഒരാളെന്ന നിലയിലുമാണ് ഞാൻ പറയുന്നത്. ഈ ഈ ആധുനിക കാലമാണ്, ഈ കാലത്ത് ഇത്രയും വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്നു, പല നിർദ്ദേശങ്ങൾ വരുന്നു, എതിർശബ്ദങ്ങൾ ഉണ്ടാകുന്നു. എത്തരത്തിൽ സഭ നവീകരിക്കപ്പെടണം എന്നാണ് തിരുമേനിക്ക് തോന്നുന്നത്? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രോട്ടസ്റ്റൻ്റ് സഭ, ഈ റിഫോർമേഷൻ ഉണ്ടായത് മാർട്ടിൻ ലൂതറിൻ്റെ കാലത്ത്, കത്തോലിക്കാ സഭയിലെ അന്നത്തെ അപജയങ്ങൾ, അഴിമതി ഉൾപ്പെടെയുള്ള അപജയങ്ങൾക്കെതിരെ മാർട്ടിൻ ലൂതർ ഉയർത്തിയ ഒരു വലിയ വിപ്ലവമായിരുന്നു റിഫോർമേഷൻ, നവീകരണമെന്ന് പറഞ്ഞു. അതിൻ്റെ 500-ാം വാർഷികം അടുത്ത ഇടയ്ക്കാണ് ആഘോഷിച്ചു. പക്ഷെ അതിൻ്റെ ഉത്ഭവം നടന്ന ജർമ്മനിയിൽ വിറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ സമയത്ത് എനിക്ക് പോകാനായിട്ട് ഇട വന്നു. അപ്പം ഞാൻ കണ്ടത് ഒരു വലിയ വിരോധാഭാസമാണ്. മാർട്ടിൻ ലൂതർ ഏതൊക്കെ കാര്യത്തെയാണ് എതിർത്തത്? ബിംബങ്ങൾ ഉണ്ടാക്കുന്നത്, അത് വിൽക്കുന്നത്, അത് കാശിൻ്റെ ആദായം കൂട്ടാനുള്ള മാർഗമാകുന്നത്, അതിനെയൊക്കെ എതിർത്ത മാർട്ടിൻ ലൂതറിൻ്റെ റിഫോർമേഷൻ്റെ ജൂബിലി ആഘോഷിച്ച് അദ്ദേഹത്തിൻ്റെ ചെറിയ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് വിറ്റുകൊണ്ടാണ്. അപ്പോൾ അതൊരു മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇപ്പം നവീകരണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകണം. റിഫോർമേഷൻ എന്ന വാക്കിൽ തന്നെയാണ്, അതൊരു റിഫോം പാക്കേജ് മാത്രമാണ്, അതൊരു റെവല്യൂഷൻ ആകുന്നില്ല. ഇപ്പം നെൽസൺ മണ്ടേല തന്നെ പറയുന്നുണ്ട്, ചില സിസ്റ്റത്തെ നമുക്ക് റിഫോം ചെയ്യാനൊക്കത്തില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഏതൊരു കോസിന് വേണ്ടി നിന്നുവോ അവിടുത്തെ അപ്പാർത്തേഡ്, വർണ്ണവെറിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ലോങ് റോഡ് ടു ഫ്രീഡം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനെ എങ്ങനെ നവീകരിക്കാൻ പറ്റുക? വർണ്ണവിവേചനത്തെ നവീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല, അതിനെ കാസ്റ്റസൈഡ് ചെയ്യുക, അതിനെ അനഹിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ അധർമ്മത്തെയും തിന്മകളെയും ഇല്ലാതെയാക്കുക, ഉച്ചാടനം ചെയ്യുക എന്നുള്ളത്, അതിനെ നവീകരിച്ച് ആളുകൾക്ക് ഇച്ചിരി കൂടെ പ്രസൻറ്റബിൾ ആക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് റിഫോർമേഷൻ അതിൻ്റേതായ പരിമിതികളുണ്ട്. സഭ ഒരു സമഗ്രമായ ആത്മീയ വിപ്ലവത്തിന് തയ്യാറാവണം, അടിമുടി മാറേണ്ടിയിരിക്കുന്നു. ഈ ചോദിക്കാൻ കാരണം, ഈ പല പള്ളികളിലും നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരം, കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നേർച്ചകളൊക്കെ രാവിലെ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു ദിവസം പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ ഇതങ്ങ് പ്രചാരത്തിലാവുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതൊക്കെ എവിടെ നിന്നായിരിക്കും ഈ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരിക? ഈ വിശ്വാസത്തിൻ്റെ ഒരു തലവെന്ന് പറയുന്നത് അതെപ്പോഴും വൈകാരികമായിട്ട് ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഒത്തിരി മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ പേരെല്ലാം ഉണ്ടാകുകയാണല്ലോ. അപ്പോൾ സ്റ്റേജിൽ കയറ്റി ഒരാളെ ഒരാൾ ഉപദേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തള്ളി വീഴുക. അപ്പോൾ ഈ പുത്തമ്പരക്കൽ അച്ഛൻ അതിനൊരു ഉദാഹരണം പറയും. ഞാൻ പഠിച്ചിരിക്കുന്ന ധ്യാനം വഴി ആളുകൾക്ക് ബോധം ഉണ്ടാകണമെന്നാണ്. ഇത് ബോധം പോവുകയാണ്, ആളുകൾ താഴെ വീഴുമ്പോഴത്തേക്ക് ബോധം പോവുകയാണ്. അതേപോലെ മനുഷ്യനെ കളിപ്പിക്കുന്ന ഓരോ പരിപാടികൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ കണ്ട ഒരു വീഡിയോയിൽ വാട്സപ്പിലോ മറ്റോ ആണ്, ഇസ്രായേലിലോ മറ്റോ ആകാശത്തൊരു പ്രത്യേക ഒരു ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഒരു യേശു ക്രിസ്തുവിൻ്റെ പടം പോലെ, ഒരു ചിത്രം പോലെ ഒരു രൂപം തെളിയുക. അപ്പോൾ ഉടനെ ഇത് സെക്കൻഡ് കമ്മിങ് ആയി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണെന്ന് പറഞ്ഞ് വലിയ ബഹളം ഒക്കെയാണ് അവിടെ നടക്കുന്നത്. അക്കാര്യത്തിൽ നമ്മൾ മലയാളികളും മോശക്കാരൊന്നുമല്ല, ഒന്നുമല്ല. പല പള്ളികളിലും മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നുണ്ട്. അല്ലാതെ തന്നെ ഓരോ എൻ്റെ പള്ളിയിൽ തന്നെ എൻ്റെ മാതൃദേവാലയം നാലുനാക്കിലിട പറഞ്ഞു, അവിടെ അടുത്തിടയ്ക്ക് ഒരു കുരിശിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ പ്രത്യേകമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് തിരിച്ചൊക്കെ ഇട്ട് കുറച്ച് നാളൊക്കെ പോയി. ഞാൻ അവസ്ഥയ്ക്ക് പോയില്ല, പലരും എൻ്റെ സ്വന്തം ഇടവകയാണല്ലോ എന്താ വരാത്തെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണം ഇതൊക്കെ വൈകാരികമായിട്ട് അതിനൊരു പ്രപ്പോർഷൻ അപ്പുറത്തേക്ക് നിന്ന് വിശദീകരിക്കേണ്ട കാര്യങ്ങളേ അല്ല. കുരിശിന് അതിൻ്റേതായ അർത്ഥമുണ്ട്. കുരിശ്, കർത്താവിൻ്റെ കുരിശിൻ്റെ അർത്ഥം അത് സഹനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പാവപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെയും ഒക്കെയാണ്. അതൊരു മാജിക് അല്ല. സഹിക്കാൻ വയ്യാതെ കർത്താവ് ഈ കുരിശിൽ നിന്ന് ഇറങ്ങി പോയോ? നല്ലൊരു ചോദ്യമാണ് കർത്താവ്. എനിക്ക് തോന്നുന്നു ഇന്ന് കാണുന്ന പല സംഭവങ്ങളും കുരിശിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും നടക്കുന്ന പലതും കാണുമ്പോൾ കർത്താവ് കുരിശിൽ നിറങ്ങിപ്പോവുകയല്ല, കർത്താവ് വീണ്ടും കുരിശിക്കപ്പെടുകയാണ്. കുരിശിൽ തന്നെ കിടക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. സഭാ നേതാക്കന്മാരും സഭകളും എല്ലാം കൂടി അദ്ദേഹത്തെ കുരിശിൽ നിറക്കുന്നില്ല. ഇറങ്ങി വരാൻ
ഉയർത്തെഴുന്നേൽക്കാൻ വെമ്പുന്ന കർത്താവിനെ കുരിശിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രതീതി എനിക്ക് തോന്നാറ്. അങ്ങാ കുരിശിൽ കിടന്നിട്ട് ഞങ്ങൾ വേറെ ആർഭാടത്തിൻ്റെ കുരിശുകളുണ്ടാക്കി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണോ സഭകൾ പലപ്പോഴും എടുക്കാറുള്ളതെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടു. എങ്ങനെയാണ് തീരം മനസ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ തീരത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? തീരം തീരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കായിരുന്നാവാണ് എൻ്റെ ഒരു എൻ്റെ ഹൃദയം അവിടെയാണെന്ന് ഞാൻ പറയും. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, നിൻ്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെ നിൻ്റെ ഹൃദയം ഇരിക്കും. അത് പറയുമ്പം പലരുടെയും മനസ്സ് പോകുന്നത് ബാങ്കുകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും ലോക്കറുകളിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും എൻ്റെ നിക്ഷേപം തീരത്താണ്, ഈ കുഞ്ഞുങ്ങളിലാണ്. താങ്കൾ ഇപ്പം അതിൽ കുറച്ച് പേരെ കണ്ടല്ലോ. അങ്ങനെ ഒരു 260 കുട്ടികളുടെ പിതാവാണ് ഞാനിന്ന്. 2002 ഈ ആശയം എൻ്റെ മനസ്സിൽ വരും. അന്ന് ഞാൻ ഒരു പട്ടക്കാരൻ പോലും അല്ല. ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച 12 കുട്ടികളുമായിട്ട് ആരംഭിച്ച തീരം ഇന്ന് 260 കുട്ടികൾ 12 കാസർഗോഡ് മുതൽ അഴീക്കൽ, കരുനാഗപ്പള്ളിയിൽ അഴീക്കൽ വരെ 12 260 കുട്ടികളുടെ ഒരു വലിയ സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, രാഷ്ട്രീയം സഭയിൽ ഇടപെടുന്നു, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. രാഷ്ട്രീയക്കാർ സഭയിൽ ഇടപെടരുത് എന്ന് പറയുന്ന സഭ സ്ഥിരമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു വൈരുദ്ധ്യമാണ്. ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് EMS പലപ്പോഴും ഇതിങ്ങനെ പറയുമായിരുന്നല്ലോ, മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, രണ്ടും രണ്ടായിട്ട് നിൽക്കണമെന്നൊക്കെ. പക്ഷെ ഞാൻ രാഷ്ട്രീയത്തെ കാണുന്നത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ, നല്ല അർത്ഥത്തിൽ രാഷ്ട്രീയം എല്ലാവർക്കും, സഭയ്ക്കുൾപ്പെടെ രാഷ്ട്രീയം ആവശ്യമാണ്. പൊളിറ്റിക്സ് എന്ന വാക്ക് വരുന്ന പോലീസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, അത് അതിൻ്റെ അർത്ഥം നഗരം എന്നാണ്, ഒരു സിറ്റി എന്നാണ്. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സാണ്. അപ്പോൾ ദൈവരാജ്യം ഉണ്ടാക്കുക, ഇവിടുത്തെ ഭാഷ രാമരാജ്യം, നമ്മൾ ഓരോ അപ്പോൾ എല്ലാവർക്കും നീതിയും സമത്വവും കിട്ടുന്ന ഒരു അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമെല്ലാം രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കലാണ്, പോലീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ എൻ്റെ ആത്മീയ പ്രവർത്തനവും രാഷ്ട്രീയമാണ്. അതാണ് ലിബറേഷൻ തിയോളജിക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പക്ഷേ സ്ഥാപിത മതങ്ങളും സഭകളും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിത രാഷ്ട്രീയം കളിക്കുന്നത് തെറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ KM Mani KBabu അതുപോലെ തന്നെ സോളാർ കേസും ഒക്കെ ജനങ്ങളുടെ ഇടയിലുണ്ടാക്കിയൊരു അവിശ്വാസമുണ്ട്. ആ അവിശ്വാസത്തിൻ്റെ മുകളിലാണ് ഇവർ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ഈ ഗവൺമെൻറ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് അഴിമതിക്കെതിരെയുള്ള പ്രകടമായ ജനവിധിയായിരുന്നു. അത് മാത്രമായിരുന്നു എന്ന് പോലും പറയാം. അതുപോലെ കലുഷിതമായിരുന്നു, അത്ര മ്ലേച്ഛമായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതി കഥകൾ. അതിനെതിരെയുള്ളൊരു വ്യക്തമായ ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായിരുന്നു ഈ സർക്കാരിൻ്റെ വരവ്. പക്ഷേ ആരെയെങ്കിലും പ്രതിയാക്കി ഒരു FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഇല്ലെന്ന് മാത്രമല്ല, അവരെല്ലാം രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. വാച്ചോ ഏതായാലും സകലമാന മനുഷ്യരിലും ആ ക്രിസ്തു ഉണർന്നിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. വളരെ നന്ദി. ഒത്തിരി സന്തോഷം. News 18 എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ലല്ലുവിന് പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. നന്ദി.